ഷില്ലി ബിയർ എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മ വരിക പട്ടിക്കാടുണ്ടായിരുന്ന ഷില്ലി ബിയർ ബസ് ബോഡി ബിൽഡേഴ്സിനെയാണ്. ഈ പേര് വരാൻ കാരണം ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ഭൂരിഭാഗം ബസ്സുകളും ഒമിനി ബസ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഫാദർ ഓഫ് ഒമിനി ബസ് ആണ് ജോർജ് ഷില്ലി ബിയർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഷില്ലി ബിയർ ബസ് ബോഡി ബിൽഡേഴ്സ് എന്ന നാമം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ സ്വീകരിച്ചത്. എബ്രഹാമിൻ്റെയും എലിസബത്തിൻ്റെയും മകനായി 1797 ലണ്ടനിലാണ് ജോർജ് ഷില്ലി ബിയർ ജനിച്ചത്. ആദ്യകാലങ്ങളിൽ മിഡ്ഷിപ്പ്മാനായി നേവിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പിന്നീട് ലോങ് ആക്കറിലുള്ള കോച്ച് ബിൽഡിംഗ് കമ്പനി ഹാച്ചസിൽ ജോലി കിട്ടുകയും അവിടെ കുറേ കാലം ജോലി ചെയ്യുകയും ചെയ്തു. 1820 പാരീസിൽ അദ്ദേഹത്തിന് ഒരു ജോലി അവസരം ലഭിക്കുകയുണ്ടായി. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിരുന്നു. പതിവിന് വിപരീതമായി വലിയ കുതിരവണ്ടികൾ അഥവാ നോവൽ ഡിസൈൻ നിർമ്മിക്കാൻ അദ്ദേഹത്തിനെ നിയോഗിച്ചു. ഒരു സമയം ഒരു കൂട്ടം ആളുകളെ അഥവാ 2 ഡസൻ പേരെ കയറ്റാൻ പ്രാപ്തിയുള്ള ഒരു കോച്ച് രൂപകൽപ്പന ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. ഷില്ലി ബിയറിൻ്റെ രൂപകൽപ്പന വിജയിച്ചു. കൂടാതെ നല്ല ഈടുറപ്പുള്ളത് കൂടിയായിരുന്നു ഷില്ലി ബിയറിൻ്റെ ഡിസൈൻ. 1827 ഈ ബസ് പാരീസിലെ തെരുവുകളിൽ അവതരിപ്പിക്കപ്പെട്ടു. താമസിയാതെ ലണ്ടൻ അടുത്തുള്ള ന്യൂവിൻടൺ അക്കാദമി ഫോർ ഗേൾസ് മറ്റൊരു നേവൽ ഡിസൈൻ നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തി. 25 സീറ്റുകളുള്ള ആദ്യത്തെ സ്കൂൾ ബസ്സായി ചരിത്രത്തിൽ അത് പ്രവേശിച്ചു. ഇതേപോലുള്ള വാഹനങ്ങളിൽ യാത്രക്കാരിൽ നിന്നും ചാർജ് ഈടാക്കി 2-ൽ കൂടുതൽ സ്റ്റോപ്പ് നൽകി ഒരു വരുമാനമുള്ള ബിസിനസ് ഇതെന്തുകൊണ്ട് ആക്കിക്കൂടാ എന്ന ചിന്ത ഷില്ലി ബിയറിൽ ഉദിച്ചു. അതോടെ അദ്ദേഹം ജന്മനാടായ ലണ്ടനിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. 20 യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാവുന്നതും 3 കുതിര ഉപയോഗിച്ച് വലിക്കാവുന്നതുമായ ഒരു വണ്ടിയായിരുന്നു ആദ്യത്തെ ഒമിനി ബസ്. ആദ്യത്തെ ഒമിനി ബസ് 1829 ജൂലൈ 4 സേവനം ആരംഭിച്ചു. പാഡിംഗ്ടൺ ആൻഡ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, സോമേഴ്സ് ടൗൺ ആൻഡ് സിറ്റി റോഡ് എന്നിവയായിരുന്നു റൂട്ടുകൾ. ഓരോ ദിശയിലും 4 സർവീസുകൾ ദിവസവും നൽകിപ്പോന്നു. തുടക്ക കാലഘട്ടത്തിൽ നല്ല ലാഭം കിട്ടിയപ്പോൾ മറ്റുള്ളവരും ഈ ബസ് ഫീൽഡിലേക്ക് കടന്നു വരാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ ഈ ഫീൽഡിൽ അനുഭവപ്പെട്ടു. തുടക്ക കാലഘട്ടത്തിലെ വരുമാനം പിന്നീട് ലഭിക്കാതിരിക്കുകയും എതിരാളികളുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്ന ഉപദ്രവങ്ങളും കൂടിയായപ്പോൾ ഷില്ലി ബിയറിൻ്റെ വാഹനങ്ങൾ ഒന്നിനൊന്നായി അപ്രത്യക്ഷമായി തുടങ്ങി. പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റാനാവാതെ കുറേ കാലം ജയിലിലും കഴിയേണ്ടി വന്നു. 1866 ജോർജ് ഷില്ലി ബിയർ നിര്യാതനായി. പക്ഷേ ഇപ്പോഴും ഫാദർ ഓഫ് ലണ്ടൻ ബസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്.